ഹായ്. അപ്പോൾ തൃശ്ശൂരത്തെ ഒരുപാട് വളകളുടെ കളക്ഷൻസുമായിട്ടാണ് അല്ലേ നമ്മൾ വന്നത്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 2-ാം തീയതിയാണ് ഓപ്പണിംഗ് എങ്കിലും നേരത്തെ സെലക്ഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടേ. അപ്പോൾ ഇന്ന് മുതൽ ചെയ്യാം. ഇന്ന് 24-ാം തീയതി അല്ലേ, ഇന്ന് മുതൽ 2-ാം തീയതി വരെയൊക്കെ നമുക്ക് ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യാം. വളകൾ ആവശ്യം പോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ടേ. കാണിച്ചാൽ പ്രസാദെ വിഭു, നമ്മുടെ തോടൻ വളയും കൂടെ ഒന്ന് കാണിക്കും. നീടോ ജസ്റ്റ് ഒന്ന് നില്ല. വിഭുവാണ് നമ്മുടെ ഷോപ്പിലെ മാനേജർ, നമ്മുടെ ബ്രദറാണ്. ആള് ഷോപ്പിലുണ്ടാവും, ഞാനും ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ ഷോപ്പിലുണ്ടാവുമെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വരും. അത് ഇതിനകത്ത് തന്നെ ചെറ്റനാടിൻ്റെ ലൈറ്റ് വെയിറ്റ് വളകൾ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കേട്ടോ കൂടുതലും നമ്മുടെ തൃശ്ശൂർ ആറ്റെങ്കിലും തിരുവനന്തപുരത്തും നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ലൈറ്റ് വെയിറ്റിൽ നമ്മളിവിടെയും കൊണ്ടുവരുന്നുണ്ട്. വെറൈറ്റി ആയിട്ട് ഉള്ള കളക്ഷൻസ് ഒരുപാട് വളകളും അതുപോലെ തന്നെ ഒരുപാട് വളകളുടെ വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ എന്ന് പറയുമ്പോൾ 2 പവനിൽ 1.5 പവനിൽ കൊണ്ടുവിട്ടാ കണ്ടോ മോനെ. 1.5 പവനിലൊക്കെ ചെറ്റനാടുണ്ടേ. ഇതൊക്കെ ചെറ്റനാട് 1.5 ഉണ്ട്, 2 പവൻ്റെതുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ 1.5 പവനാണ്. 1.5-2 പവനിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ കട്ടി ആയിട്ടുള്ള കമ്പി വളകളുണ്ട്, ഇതുപോലെ റോസ് ഗോൾഡൊക്കെ മിക്സ് ചെയ്ത് വരുന്ന വളകളുണ്ട്. ഇതൊക്കെ 1.5 ആണേ, ഇതൊക്കെ 1.5 ആണ്. 1.5 പവന്, 1.5 പവന്, പല റേഞ്ചിലുള്ള വളകളുണ്ട് കേട്ടോ. ജോഡി ആയിട്ടുള്ളതുണ്ട്. നമ്മൾ നഗാസ് കളക്ഷൻസ് ആണെങ്കിൽ പ്രസാദ് ഏട്ടാ, നഗാസ് കളക്ഷൻസ് നല്ല 2.5 പവനിൽ 2.5 പവനിലൊക്കെ നഗാസിൻ്റെ വെറൈറ്റി ആയിട്ട് വൈവിധ്യമാർന്നുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവിടെ സെറ്റ് ഇരിക്കണണ്ട, നോക്കിയാൽ അടിപൊളി സെറ്റല്ലേ. സെറ്റ് അടിപൊളി സെറ്റുകളുണ്ട്, ഇത് വെറൈറ്റി ആയിട്ടുള്ള സെറ്റുകൾ ഉണ്ട്. ഇതൊക്കെയാണ് കളക്ഷൻസ് കാണിച്ചു മോനെ. അതിനകത്ത് വളകളുടെ പാലക്ക തരൂ, എനിക്ക് പാലക്ക തരൂ. പാലക്കയുടെ വള ഇതങ്ങ് വെച്ചിട്ട് പാലക്ക വളകളുണ്ട്, നഗാസിൻ്റെ വളകളുണ്ട്, നാഗപടമുണ്ട്, മാങ്ങാമാല മാങ്ങാ വളകളുണ്ട്, സൂഫിയുടെ വള കണ്ടിരിക്കുന്നില്ലേ, സൂഫിയുടെ വെറൈറ്റി ആയിട്ടുള്ള വളയുണ്ട്. ഇതൊക്കെ വെറൈറ്റി ആണേ കംപ്ലീറ്റ്. ചോപ്പ് പച്ച ഇതൊന്നും എടുത്തിട്ട് പോയാലും ആറ്റിങ്ങിൽ നിന്ന് ആലോചിക്കണേ അല്ലേ, തരൂലല്ലേ, പാടാണ്. അപ്പോൾ ഇത് സൂപ്പർ ആയില്ലേ, നമ്മൾ തകർക്കും. നമ്മൾ ആറ്റിങ്ങിൽ ഇതുപോലത്തെ കളക്ഷൻസ് ജോയിട്ട് നമുക്ക് തരും, അതിൽ പ്രശ്നമല്ല. ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തൃശ്ശൂർ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഈ ഹോൾസെയിൽ സങ്കല്പങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം വരാനായിട്ട്. കാര്യം എല്ലാം ഒരു കുടക്കയിൽ ലഭിക്കും, പോരെ, എല്ലാ ഐറ്റംസും ഉണ്ട്. കാര്യം വളയുണ്ട്, കമ്മലുണ്ട്, നമുക്ക് എന്ത് വേണോ അത് ഇവിടെ കിട്ടും അല്ലേ, സ്പോട്ടിൽ. അപ്പോൾ പിന്നെ കളക്ഷൻസിൻ്റെ പേരിൽ ആരും വിഷമിക്കണ്ട. എന്താ ഇഷ്ടം പോലെ വള അല്ലേ, ആ വളയും കൂടെ തരുമോ എനിക്കട്ട്, അങ്ങ് ഏറ്റത്തിരിക്കുന്ന വള. തോടി വളയുടെ തരണ്ട വിഭു, ഒറ്റ വള ബോക്സിലൊക്കെ ആവശ്യം പോലെ വളകൾ മാറ്റി വെച്ചിട്ടുണ്ടേ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല നല്ല ഗ്രാൻഡ് വളകളാണ്. വീതിയുള്ള വളകളുണ്ട്, വീതി ഇല്ലാത്ത വളകളുണ്ട്, 2 പവൻ്റെ ഉണ്ട്, 2.5 പവൻ്റെ ഉണ്ട്, 3-ൻ്റെതുണ്ട്, പല പല വെയിറ്റുകളിലുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കളക്ഷൻസ് വളയുടെ. ഇത് പാലക്ക കാണിച്ചില്ലേ നീ, ഷേ പാലക്കയുടെ സൂപ്പർ കളക്ഷൻസ് അല്ലേ ഇരിക്കുന്ന. പാലക്കയുടെ, നാഗപടത്തിൻ്റെ, ആൻറ്റിക്കിൻ്റെ എല്ലാത്തിൻ്റെ ഉണ്ട്. രാജകുമാരിൻ്റെ വളകളാണല്ല അല്ലേ. പ്രസാദ് ഏട്ടനും ഞാനും ഒക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ജ്വല്ലറിയുടെ നാടാണ്. ജ്വല്ലറികളുടെ നാടിൽ രാജകുമാരിമാരാവാൻ വേണ്ടിയുള്ള ജ്വല്ലറികളുടെ നാടാണേ. എല്ലാവരെയും രാജകുമാരി ആക്കണ്ടേ. അപ്പോൾ തിരുവനന്തപുരത്ത് മാറ്റിങ്ങിലും ഒക്കെ രാജകുമാരിമാർ പോരല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ആയംകുളത്തും ഒക്കെ നമുക്ക് രാജകുമാരിമാരെ കൊണ്ടുവരാം അല്ലേ. കോട്ടയത്ത് നിന്ന് ഒരുപാട് കൊച്ചുങ്ങൾ എന്നെ വിളിക്കും, ഏകചേട്ടാ കോട്ടയത്ത് ഒരു ജ്വല്ലറി കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാട്ടെ. ഇതിനകത്ത് വളകളുണ്ടാ, ഇഷ്ടം പോലെ വളയുണ്ടേ, ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള വളകളാണ്. നിങ്ങൾ പറഞ്ഞാൽ മതി, ചേട്ടന്മാരെല്ലാ വളകളും സെറ്റ് ചെയ്ത് തരും. എല്ലാ ചേട്ടന്മാർക്കും നല്ലോണം സെറ്റ് ചെയ്യാൻ അറിയാന്നുള്ള ചേട്ടന്മാരാണ് കേട്ടോ. അച്ഛാ ഇഷ്ടം പോലെ വളയുണ്ട്. ഇതിനകത്തുണ്ട് നമ്മളെ ലൈറ്റ് വെയിറ്റിൻ്റെ വള ഉണ്ട്, ഒരു പെട്ടി നിറച്ച് ലൈറ്റ് വെയിറ്റിൻ്റെ വള. കാര്യം ഇവിടെ നമുക്ക് സെലക്ഷനെ നിങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭു ചേട്ടൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, വിഭു ചേട്ടൻ സെറ്റ് ചെയ്യും. കെ കെ ചേട്ടനെ വിളിച്ചാൽ മതി, കെ കെ ചേട്ടൻ പറയുന്നതൊക്കെ എന്നെ ചെയ്തു തരും. നമുക്ക് ഡിസ്കൗണ്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പേടിക്കേണ്ട. അത് 2-ാം തീയതി ഓപ്പണിംഗ് ആണെങ്കിലും നമുക്ക് അതിനെ മുമ്പേ വന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഏത് കളക്ഷൻസ് വേണോ നമുക്ക് സെലക്ഷൻ ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് വളകളുണ്ട്. ഞാൻ ഈ വളകൾ പെട്ടെന്ന് കാണിച്ചു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രത്തോളം കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഹോൾസെയിൽ സങ്കല്പത്തിൽ നിന്നൊക്കെ മാറി. അടിപൊളി കളക്ഷൻസും അടിപൊളി വെറൈറ്റികളും അടിപൊളി ആയിട്ടുള്ള ഓഫറുകളും ഒക്കെ തരും പോരെ. പിന്നെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. ഗിഫ്റ്റ് ഇവിടെ എങ്കിലും ഇല്ലല്ലോ, നമ്മൾ ഗിഫ്റ്റ് തരും, നല്ല ഗിഫ്റ്റുകൾ തരും അല്ലേ, നല്ല ഓഫറുകൾ തരും, എന്ത് വേണോ തരും. എല്ലാവരും വരണം കെ കെ ചേട്ടൻ്റെ ഷോപ്പിലോട്ട് പോരെ അല്ലേ. ഓക്കെ അല്ലേ പ്രസാദ്, ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പുത്തമ്പള്ളിക്ക് അടുത്ത് എരിഞ്ഞേരി അങ്ങാടി എന്ന് പറയും. ഇവിടെ ഒരു ബോംബെയുടെ ഇത് ഇവിടെ ഒരു ബോംബെ ഫാൻസി എന്നൊരു ഫാൻസി ഉണ്ട് അതിൻ്റെ അടുത്താണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ടൗണിൽ വന്ന് നിന്നാൽ മതി, നമ്മളൊന്ന് പിക്ക് ചെയ്തോളാം. പ്രസാദ് സ്കൂട്ടറും കൊണ്ട് ഇവിടെ കാണും കേട്ടാ. ഓക്കെ പ്രസാദ്, നമ്മളൊരു ബൈക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്, ഡൊമിനോർ. അതിനകത്ത് നിന്ന് ഫോട്ടോ നമ്മൾ എടുത്ത് രാജകുമാരി എടുത്ത് കൊടുത്തതാണ്. 2 ലക്ഷമൊക്കെ ആയി, പ്രസാദ് എടുത്തതല്ല. ഓക്കെ സോറി കേട്ടോ, അവൻ്റെ ബൈക്ക് തന്നെയാണ്. ശരി എന്നാൽ, ബൈ ബൈ.